2006 അമേരിക്കൻ ഹൊറർ ത്രില്ലർ മൂവിയാണ് സോ 3, ഡയറക്റ്റഡ് ബൈ ഡാരലൈൻ ബോസ്മാൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ലയൺസ് ഗേറ്റ്. 10 മില്യൺ ബഡ്ജറ്റിൽ പുറത്തിറങ്ങി ഈ മൂവി 164.9 മില്യൺസ് ആണ് ബോക്സ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്തത്. സോ മൂവിയുടെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഓൾറെഡി നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ത്രില്ലിംഗും കില്ലിംഗും കൊണ്ട് വിസ്മയം തീർത്ത വലിയ ബിഗ്ഗസ്റ്റ് മൂവിയാണ് സോ. ഈ മൂവിയുടെ തേർഡ് പാർട്ടാണ് നമ്മൾ ഇന്നിവിടെ റിവ്യൂ ചെയ്യുന്നത്. ലെറ്റ്സ് ബിഗിൻ ടു ദി വീഡിയോ. സെക്കൻഡ് പാർട്ടിൽ ജിക്സോ കില്ലറിന്റെ ആളായ അമാൻഡ എറിക്കിനെ ആ റൂമിനുള്ളിൽ വെച്ച് പൂട്ടിയിരുന്നു. ദെൻ ഓപ്പണിംഗ് സീനിൽ എറിക്കിന്റെ കാലിൽ കെട്ടിയ ലോക്ക് അഴിക്കാനായി കുറെ കഷ്ടപ്പെടുന്നു. കയ്യിലുണ്ടായിരുന്ന ഗണ്ണിൽ ബുള്ളറ്റ് ഉണ്ടോ എന്ന് നോക്കി, ബട്ട് ഇല്ല. ദെൻ നിവർത്തിയില്ലാതെ അവിടെ ഉണ്ടായിരുന്ന കല്ലുകൊണ്ട് കാലടിച്ചു പൊട്ടിച്ച് ലോക്ക് കഴിക്കുന്ന സൈസിലാക്കി വളച്ചൊടിച്ച് ലോക്ക് കഴിക്കുന്നു. ഇങ്ങനെ ത്രില്ലിംഗ് ആയി മൂവി തുടങ്ങാണ്. ദെൻ സെക്കൻഡ് സീനിൽ സെക്കൻഡ് പാർട്ടിൽ കാണിച്ച ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഇല്ലേ റിക്ക് ജിക്സോ കില്ലറുടെ പ്ലേസ് കണ്ടുപിടിക്കുന്നു. ദെൻ കില്ലറിനെ കണ്ടെത്തിയെന്ന് കരുതി അവിടെ എത്തിയപ്പോഴാണ് ബോംബ് ബ്ലാസ്റ്റ് ചെയ്ത് പീസ് പീസ് ആയ ഒരാളുടെ ബോഡി കാണുന്നത്. ദെൻ മെയിൻ ഓഫീസേഴ്സ് എല്ലാരും എത്തി ബോഡി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാണ്. ഇപ്പോഴും എറിക്കിന്റെ മിസ്സിംഗ് കേസ് അന്വേഷിക്കുന്നു. ബിക്കോസ് കില്ലർ സെക്കൻഡ് പാർട്ടിൽ എറിക്കിനെ എങ്ങോട്ടാണ് കൊണ്ടുപോയതെന്ന് അറിയില്ല. ശേഷം ഇയാൾ എങ്ങനെ എത്തിയെന്ന് മാർക്ക് എലിസനോട് പറയുന്നു. ദെൻ ആ മരിച്ചില്ലേ ഇവനെ കാണിക്കാണ് ബോധം വന്ന് എണീറ്റ് നോക്കുമ്പോൾ ബോഡിയിൽ കുറെ ചങ്ങലകൾ കൊണ്ട് ബോംബുമായി കണക്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ പെട്ടെന്ന് അവിടെ ടിവി ഓൺ ആയി. സ്ക്രീനിൽ ജിക്സോ കില്ലറുടെ പാവ ഇങ്ങനെ പറയുന്നു, ഹലോ ട്രേ, എനിക്കൊരു ഗെയിം കളിക്കണം. നീ നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും കൂടുതൽ ഭാഗവും ചിലവിട്ടത് ജയിലിലാണ്. നിനക്ക് ജന്മനാ കിട്ടിയ അവകാശങ്ങൾക്കും സൗഭാഗ്യങ്ങൾക്കും നീ വീണ്ടും വീണ്ടും ജയിലിലേക്ക് തന്നെ പോയിക്കൊണ്ടിരുന്നു. സ്വാതന്ത്ര്യത്തെക്കാൾ നിനക്ക് താല്പര്യം ചങ്ങലകളോടാണ്. ഇന്ന് രാത്രി ആദ്യമായും അവസാനമായും ഈ ചങ്ങലകൾ തകർക്കാൻ ഏത് അറ്റം വരെ നീ പോകുമെന്ന് നമുക്ക് നോക്കാം. ജീവിക്കണോ അതോ മരിക്കണോ ട്രേ, നിനക്ക് തീരുമാനിക്കാം. ഇതാണ് ബോംബ്. ഇയാൾ ആകെ ചെയ്യേണ്ടത് ചങ്ങലകളിൽ നിന്ന് സ്വതന്ത്രനായി ബോംബ് പൊട്ടിക്കുന്നതിന് മുന്നേ വാതിലിലൂടെ പുറത്തു കിടക്കുക എന്നതായിരുന്നു. ഇപ്പോ ഒരുപാട് ട്രൈ ചെയ്തെങ്കിലും കൗണ്ട് ഡൗൺ അവസാനിച്ച് ബോംബ് ബ്ലാസ്റ്റ് ആയി അയാൾ അവിടെ മരിക്കുകയാണ്. ഇപ്പോ സീൻ കട്ടായി എലിസനെ കാണിക്കാണ്. ഇവളിപ്പോ അവനോട് എറിക്കിനെ എങ്ങനെയെങ്കിലും കണ്ടെത്തണമെന്ന് പറയുന്നു. ദെൻ എലിസൻ ഇവന്റെ മരണം ജിക്സോ കില്ലർ വേണമെന്ന് വെച്ച് തന്നെ സെറ്റ് ചെയ്തതാണെന്നും അല്ലെങ്കിൽ ഈ റൂമിലേക്ക് കടക്കാനുള്ള ഡോർ വെൽഡ് ചെയ്ത് അടയ്ക്കേണ്ട ആവശ്യമില്ലെന്നും പറയുന്നു. ദെൻ ഇപ്പോ സീൻ കട്ടായി നൈറ്റ് ആണ്. എലിസനെ കാണിക്കുന്നു. അവൾ ഇപ്പോ ആ ജിക്സോ കില്ലറുടെ ടേപ്പിൽ പറഞ്ഞത് എന്തെങ്കിലും അറിയാൻ സാധിക്കുമോ എന്നറിയാനായിട്ട് ടിവിയിൽ റെക്കോർഡ് ചെയ്ത് പ്ലേ ചെയ്യുന്നു. ബട്ട് പെട്ടെന്ന് സ്ക്രീൻ മാറി റൂമിനുള്ളിൽ ഇരുന്ന് തന്നെ ആരോ ആ വീഡിയോ എടുക്കുന്നത് പോലെ റെക്കോർഡ് ചെയ്തതുപോലെയാണ് ആ ടിവിയിൽ കണ്ടുകൊണ്ടിരുന്നത്. എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലാക്കി വിൻഡോയ്ക്ക് അടുത്തേക്ക് പോകുന്നു. അവിടെ ഒരു ക്യാമറ സെറ്റ് ചെയ്തിരുന്നത് കാണാണ്. പെട്ടെന്ന് ബാക്കിൽ നിന്നും വന്ന ഒരു പിക്കിന്റെ ഫേസ് മാസ്ക് ഇട്ട ആൾ അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പോ എലിസൺ ജിക്സോ കില്ലറുടെ ട്രാപ്പിലാണ്. അവളെ ടിവി ഓൺ ആക്കി കില്ലർ ഇങ്ങനെ പറയുന്നു, ഹലോ എലിസൺ, എനിക്കൊരു ഗെയിം കളിക്കണം. ഇതുവരെ നീ നിന്റെ ജീവിതം ശവങ്ങളോടൊപ്പം ചിലവിട്ടു. ആ മരിച്ചവർ കൂടെ നീയും മരിച്ചതാണ്. വികാരങ്ങൾ മരിച്ചവൾ ജീവിച്ചിരുന്ന മനുഷ്യരെക്കാൾ തണുത്ത് ഉറഞ്ഞ ബോഡീസ് ആണ് നിനക്കിഷ്ടം. നീ നിന്റെ ഫാമിലിയുമായി ഒന്നിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സത്യം പറഞ്ഞാൽ നിന്റെ മരണത്തിൽ നീ ധരിച്ചിരിക്കുന്ന ഉപകരണം നിന്റെ വാരിയലുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഈ ടേപ്പ് അവസാനിക്കുമ്പോഴേക്കും പുറത്തിറങ്ങാൻ നിനക്ക് 1 മിനിറ്റ് ടൈം ഉണ്ടാകും. ആ 1 മിനിറ്റ് അവസാനിക്കുമ്പോഴേക്കും എന്ത് സംഭവിക്കുമെന്ന് മറ്റാരെക്കാളും നീ മനസ്സിലാക്കണം. ഈ ലോക്ക് അഴിക്കാൻ ഒരു കീ എടുത്താൽ മതി. അത് നിന്റെ മുന്നിൽ തന്നെ ഉണ്ട്. നീ അതിനുള്ളിൽ നിന്നും കീ എടുത്താൽ നിനക്ക് രക്ഷപ്പെടാം. ആസിഡ് ആ കോഡിൽ ദ്രവിച്ചിരിക്കും. നിനക്ക് തീരുമാനിക്കാം. ഇപ്പോ വളരെ കഷ്ടപ്പെട്ട് ആസിഡിൽ നിന്നും ആ കീ എടുത്തെങ്കിലും ആ ലോക്ക് ഓപ്പൺ ആക്കിയെങ്കിലും ലാസ്റ്റ് ആ വാരിയല് കണക്ട് ചെയ്തത് ഊരി മാറ്റാൻ പറ്റിയിരുന്നില്ല. സോ ഇത് ഇപ്പോ മനഃപൂർവ്വം കില്ലർ അവളെ കൊല്ലാൻ വേണ്ടി തന്നെ ഒരുക്കി കെണിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ദെൻ ലാസ്റ്റായി ആ മെഷീൻ ടൈം അവസാനിച്ച് അവളുടെ ബോഡിയിൽ നിന്നും വാരിയല് പറിച്ചെടുത്ത് അവൾ അവിടെ മരിക്കാണ്. ദെൻ ഇപ്പോ സീൻ കട്ടായി ഈ പാർട്ടിയിലെ മെയിൻ ക്യാരക്ടറിനെ കാണിക്കുന്നു. ഇവളാണ് ഡോക്ടർ ലിൻ. ഇവിടെ ഇവർ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ടാണ് കാണിക്കുന്നത്. ഇവൻ ഇപ്പോ കുറച്ച് ടൈം ഇരുന്ന് സംസാരിച്ചിട്ട് പോവാം ലിൻ എന്നൊക്കെ പറയുന്നു. അവൾ ഇല്ല, എനിക്ക് ഹോസ്പിറ്റൽ പോകണം, ഡ്യൂട്ടി ടൈം ആണ് പറയാണ്. ദെൻ ഇവൻ ഇപ്പോ തനിക്ക് ഡൈവോഴ്സ് വേണമെന്ന് അവളോട് പറയുമ്പോൾ ഇത് കേട്ട ഭാവം പോലും നടിക്കാതെ ടെൻഷനായി താഴേക്ക് ഇറങ്ങുന്നു. തിരിച്ച് ഹോസ്പിറ്റലിലെത്താണ്. അവിടെ ഒരു ആക്സിഡന്റ്
കേസ് വന്നു അത് ക്ലിയർ ചെയ്ത് അവിടുത്തെ കാര്യങ്ങൾക്കൊന്നും ഇമ്പോർട്ടൻ്റ് കൊടുത്തിരുന്നില്ല ബിക്കോസ് അവൾ ഇപ്പോൾ ടെൻഷനിലാണ് സോ ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു പോകാനിരിക്കുന്ന ടൈമിൽ ഒരു പിക്കിൻ്റെ ഫേസ് മാസ്ക് ഇട്ട ഒരാൾ അവളെ ഇഞ്ചെക്ട് ചെയ്ത് ബോധം കെടുത്തുന്നു ഇപ്പോൾ സീൻ കട്ടായി ലിന്നിനെ ജിക്സോ കില്ലറെ ആ വലിയ റൂമിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് കൂടെ അമാൻഡയും കാണിക്കുന്നു ഇവളെ നിങ്ങൾക്കറിയാമായിരിക്കും അല്ലേ ഫസ്റ്റ് പാർട്ടിലും സെക്കൻഡ് പാർട്ടിലും കില്ലറുടെ കൂടെ നിന്ന് എല്ലാം ചെയ്തത് ഇവൾ തന്നെ സോ ഇപ്പോൾ ലിന്നിനെ കില്ലറുടെ അടുത്ത് കൊണ്ടുവന്ന് എന്നിട്ട് അയാൾ ഇങ്ങനെ പറയുന്നു ഓൾറെഡി ഇയാൾക്ക് ക്യാൻസർ ആയിരുന്നല്ലോ സോ അത് കൂടിയിരിക്കുകയാണ് അതിനാണ് ഈ ലിന്നിനെ കൊണ്ടുവന്നിരിക്കുന്നത് ഹലോ ഡോക്ടർ ലിൻ നിങ്ങൾക്ക് എന്നെ ഓർമ്മയില്ലായിരിക്കാം എങ്കിലും ഞാൻ നിങ്ങളെ ഓർക്കുന്നു ഞാൻ ഒരിക്കൽ നിങ്ങളുടെ ഹോസ്പിറ്റലിലെ ഗസ്റ്റ് ആയിരുന്നു ശേഷം നിങ്ങൾ എന്നെ വേറൊരു ഡോക്ടറിനെ ഏൽപ്പിച്ചു അയാളാണ് ഗോർഡൻ ലോറൻസ് ദെൻ ഞാൻ അയാൾക്ക് രോഗിയായി ഇപ്പോൾ അയാൾ എനിക്കും പ്ലീസ് ഇവിടെയുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ വെച്ച് എന്റെ ക്യാൻസറിനെ നിനക്ക് കുറച്ചു നേരത്തേക്കെങ്കിലും മാറ്റി നിർത്താൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ തന്നെ ഇനി എനിക്ക് എത്ര ടൈം ജീവനോടെ ഉണ്ടാകാമെന്ന് പറയുമോ ഇപ്പോൾ ലിൻ ആ ഫയൽ നോക്കിയിട്ട് നിങ്ങളുടെ അവസ്ഥ എനിക്കറിയാം സോ അതനുസരിച്ച് അധിക നാൾ ഇല്ലെന്ന് ഞാൻ പറയും ദെൻ മെഡിസിൻസും ഓപ്പറേഷൻ തിയേറ്ററും ഇല്ലാതെ ഓപ്പറേഷൻ നടത്താൻ പറ്റില്ലെന്ന് ലിൻ പറയാണ് അതിന് കില്ലർ ഞാൻ നിന്നോട് വളരെ നിസ്സാരമായ ചോദ്യമാണ് ചോദിച്ചതെന്ന് പറയുന്നു ഇപ്പോൾ ലിൻ എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കുകയാണ് അതിന് കില്ലർ ഇങ്ങനെ പറയുന്നു എനിക്കൊരു ഗെയിം കളിക്കണം ഇത് വളരെ നിസ്സാരമാണ് എന്നാൽ ഇത് തെറ്റിച്ചിട്ടുണ്ടാകുന്ന പ്രോബ്ലംസ് വളരെ വലുതാണ് മരണം നീ ഇപ്പോ പരീക്ഷിക്കപ്പെടുകയാണ് മറ്റുള്ളവരിൽ ജീവൻ നിലനിർത്താനുള്ള നിന്റെ കഴിവ് നിനക്ക് നിയമങ്ങൾ അനുസരിക്കാൻ കഴിയുമോ അങ്ങനെ മറ്റൊരാൾക്ക് ജീവിതം കൊടുക്കാൻ നിനക്ക് കഴിയുമോ ഇപ്പോ അമാൻഡ അവളുടെ കഴുത്തിൽ ഒരു മെഷീൻ വെക്കാണ് ദെൻ കില്ലർ പറയുന്നു നീ ധരിച്ചിരിക്കുന്ന മെഷീൻ എന്റെ ഹാർട്ട് ബീറ്റുമായി കണക്റ്റഡ് ആണ് അത് സ്ക്രീനുമായി ഫിക്സ് ചെയ്തിരിക്കുന്നു ഞാൻ മരിക്കുകയോ നീ ദൂരപരിധി ലംഘിക്കുകയോ ചെയ്താൽ അതിൽ കണക്ട് ചെയ്തിട്ടുള്ള ബുള്ളറ്റ് നിന്റെ തലയിൽ ഷൂട്ടായി നീ മരിക്കും ഇപ്പോ അമാൻഡയും അവളോട് നല്ല രീതിയിൽ തന്നെ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് ലാസ്റ്റ് നിവർത്തിയില്ലാതെ അവൾ അതിന് സമ്മതിക്കുന്നു ഇപ്പോ സീൻ കട്ടായി പെട്ടിക്കുള്ളിൽ ജിക്സോ കില്ലർ അടച്ചിട്ട ഒരാളെ കാണിക്കാണ് ഇവന്റെ നെയിമാണ് ജെഫ് ബോധം വന്ന് ആരെങ്കിലും രക്ഷിക്കണേയെന്ന് അലറി വിളിക്കുമ്പോൾ തന്നെ കില്ലറുടെ റെക്കോർഡർ താഴെ നിന്നും കിട്ടി അത് ഓണാക്കി അതിൽ ഇങ്ങനെ പറയുന്നു ഹലോ ജെഫ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി വെറുപ്പും പ്രതികാരവും കൊണ്ട് നീ ഇല്ലാതായി നീ നിന്റെ മകനെ കൊന്നുകളഞ്ഞ മദ്യപാനിയായ ഡ്രൈവറിനോടുള്ള പ്രതികാരം കോർട്ട് വരെ പോയി ബട്ട് അവിടെ നിനക്ക് അനുകൂലമായതല്ല നിനക്ക് കിട്ടിയത് നീ നിരാശയാവുകയാണ് ചെയ്തത് അവിടെ നിന്റെ മകനെ കൊന്നവൻ വെറുതെ പോയി എന്നാൽ ഇപ്പോ നീയാണ് ഇവിടെ തീരുമാനമെടുക്കേണ്ടത് നിനക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടണമെങ്കിൽ നീ ഒരു കൂട്ടം പരീക്ഷണങ്ങളെ നേരിടണം അതിൽ ഓരോന്നിലൂടെ കടന്നു പോകുമ്പോഴേക്കും നിനക്ക് ഒരുപാട് സഫറിങ്സ് ഉണ്ടാകും എന്നാൽ അതിൽ ഓരോന്നിലും കടന്നു പോകുമ്പോഴും നിനക്ക് മാപ്പ് നൽകാൻ അവസരം ലഭിക്കും ഈ പരീക്ഷണങ്ങൾ നീ പൂർത്തിയാക്കുമ്പോൾ നിന്റെ മകന്റെ മരണത്തിന് കാരണക്കാരനായവരെ നീ കണ്ടുമുട്ടുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു നിന്റെ ലാസ്റ്റ് ടെസ്റ്റ് അവസാനമായിരിക്കും അവൻ ഉണ്ടാവുക നിനക്ക് അവനോട് ക്ഷമിക്കാൻ കഴിയുമോ നീ ഒന്ന് എല്ലാം ഫാസ്റ്റിന് ചെയ്താൽ നന്നായിരിക്കും 2 മണിക്കൂറിനുള്ളിൽ ഈ ഡോർ അടയും അങ്ങനെ ഇവിടെ നിന്റെ ശവക്കല്ലറയാകും ഓക്കെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം ഇങ്ങനെ പറഞ്ഞ് റെക്കോർഡർ ഓഫ് ആകുന്നു ദെൻ ഇവൻ ഹെൽപ്പ് ചെയ്യണെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് എന്നിട്ട് ഇവൻ ആ പെട്ടി പൊട്ടിച്ച് താഴെ വീഴുന്നു ഇപ്പോ ഇവൻ ഈ കെണിയിൽ പെടുന്നതിന് മുന്നേ ഉള്ള സീൻ കാണിക്കാണ് ഇവന്റെ നെയിമാണ് ജെഫ് മകനെ ആക്സിഡന്റിൽ കൊന്നവരോടുള്ള പ്രതികാരമായി നിൽക്കുകയാണ് ഇപ്പോ മകന്റെ റൂമിനുള്ളിൽ അവന്റെ ഫേവറേറ്റ് ഡോൾ കാണാനില്ലെന്ന് മനസ്സിലാക്കി ഇവന്റെ മകളുടെ റൂമിൽ പോയി അന്വേഷിക്കുന്നു അവളുടെ കയ്യിൽ നിന്നും ഡോൾ വാങ്ങി റൂമിൽ പോയിരിക്കുന്നു ഇപ്പോ നമുക്ക് മനസ്സിലാക്കാം മകളേക്കാൾ ഇവന് കൂടുതൽ ഇഷ്ടം മകനോടാണെന്നും കുട്ടി മരിച്ചതിനു ശേഷം ഇവൻ നല്ല ദേഷ്യക്കാരനാണെന്ന് ദെൻ ഇപ്പോ ആ പിക്കിന്റെ മാസ്ക് ഇട്ട ആൾ തന്നെയാണ് ഇവനെയും ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് കാണിക്കുന്നു ദെൻ ഇപ്പോ ഇവൻ ആ റൂമിനുള്ളിൽ നിന്നും ഇറങ്ങി നടക്കുമ്പോഴാണ് ഒരു പേപ്പറിൽ ഡോർ ഓപ്പൺ ചെയ്യുമെന്ന് എഴുതിയിരിക്കുന്നതും ഒരു കീയും കാണുന്നത് എന്തെന്ന് മനസ്സിലാക്കാതെ അകത്ത് കയറി പോവാണ് ഓക്കെ ഇപ്പോ സീൻ കട്ടായി ലിൻ ജോണിനെ ട്രീറ്റ്മെന്റ് ചെയ്യുകയാണ് ഇപ്പോ അയാളുടെ അവസ്ഥ വളരെ മോശമാണെന്ന് മനസ്സിലാകുന്നു സോ അമാൻഡയോട് അയാളെ എങ്ങനെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്നും പറയുന്നു എന്നാൽ അവൾ പറ്റില്ല എന്നാണ് പറയുന്നത് നീ ഇവിടെയുള്ള ഉപകരണങ്ങൾ വെച്ച് തന്നെ ചെയ്യണം നിന്റെ രീതിയിലല്ല അദ്ദേഹം പറയുന്ന രീതിയിലെ കാര്യങ്ങൾ പോകൂ നീ അദ്ദേഹത്തിന് പെയിൻ കില്ലേഴ്സ് ആണ് കൊടുക്കുന്നത് ബട്ട് ഇതുപോലുള്ള ട്യൂമറുകൾക്ക് സ്റ്റിറോയിഡുകളാണ് കൊടുക്കേണ്ടത് ഇങ്ങനെയൊക്കെ അമാൻഡ ഒരുപാട് ഷൗട്ട് ചെയ്ത് അവളോട് സംസാരിച്ചെങ്കിലും അവൾ അപ്പോഴും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്നും ടാബ്ലറ്റ്സ് അവിടെ ഉണ്ടാവുള്ളൂ എന്നും പറയുന്നു അവിടെയാണ് കൂടുതൽ ഫെസിലിറ്റീസ് ഉള്ളതെന്നും പറയാണ് ഇല്ലെങ്കിൽ അയാൾ മരിക്കുക തന്നെ ചെയ്യും അതിന് അമാൻഡ ഇദ്ദേഹം മരിച്ചാൽ നീയും മരിക്കുമെന്ന് പറയുന്നു ഇങ്ങനെ പറഞ്ഞൊക്കെ ഭീഷണിപ്പെടുത്തുകയാണ് എന്നാൽ ഇപ്പോ കില്ലർ അമാൻഡയെ വഴക്ക് പറഞ്ഞ് മാറ്റി നിർത്തുന്നു ഇപ്പോ പെട്ടെന്ന് അയാളുടെ കണ്ടീഷൻ മോശമാവാണ് എങ്ങനെയും കഷ്ടപ്പെട്ട് പ്രഷർ കൺട്രോൾ ചെയ്ത് വായിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ട് അതൊക്കെ എങ്ങനെയും ക്ലീൻ ആക്കി ഓക്സിജൻ മാസ്ക് ഒക്കെ
വെക്കുന്നുണ്ട്. ഓപ്പറേഷൻ ചെയ്യണമെന്ന് ദെൻ അവസാനം ലിൻ വിചാരിക്കുന്നു. ഈ സീൻ കട്ടായി ആ റൂമിനുള്ളിൽ കയറി ചെഫ് ഒരു ലേഡിയെ കാണുന്നു. അതൊരു ഫ്രീസർ റൂം ആയിരുന്നു. അതിനകത്ത് അവളെ കെട്ടിയിട്ടിരിക്കുകയാണ്. അവളെ കണ്ട് ചെഫ് അതിശയിച്ച് നിൽപ്പുണ്ട്. എങ്കിലും ആ ലേഡി എങ്ങനെയെങ്കിലും തന്നെ രക്ഷിക്കണമെന്ന് പറയുന്നു. ദെൻ അവിടെയുണ്ടായിരുന്ന കില്ലർ ചെഫിന് വേണ്ടി വെച്ചിരുന്ന റെക്കോർഡർ എടുത്ത് പ്ലേ ചെയ്യുന്നു. അതിൽ ഇങ്ങനെ പറയുന്നു, നിന്റെ ആദ്യ പരീക്ഷണത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 3 വർഷങ്ങളായി നിന്റെ മകന്റെ മരണത്തിന് കാരണക്കാരിയായ എല്ലാവരെയും നീ ശപിച്ചുകൊണ്ടിരുന്നു. ഇപ്പോ നീ ചങ്ങലകളിൽ പെട്ട ഒരു ലേഡിയെ കാണുന്നുണ്ടാവും. അവളുടെ നീമാണ് ഡെനിക്ക. നിനക്ക് അവളെ രക്ഷിക്കാൻ സാധിക്കുമോ? നിന്റെ മകൻ മരിച്ച ദിവസം അവൾ അവിടെ ഉണ്ടായിരുന്നു. അത് നടന്നതിന്റെ ഏക സാക്ഷി അവളാണ്. അവളൊന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ നിന്റെ മകനെ കൊന്നതിന്റെ കൊലയാളിയെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാമായിരുന്നു. എന്നാൽ ഇപ്പോൾ നീയാണ് അവളെ നീതിക്ക് മുന്നിൽ കൊണ്ടുവരേണ്ടത്. തണുത്ത് മരവിച്ച് അവൾ മരിക്കുന്നതിന് മുൻപായി അവൾക്ക് ജീവൻ ദാനം നൽകാൻ നിനക്ക് മാത്രമേ കഴിയൂ. മാപ്പിന് പിന്നിലുള്ള ചുമരിൽ നിന്നും അവളെ സ്വതന്ത്രമാക്കാനുള്ള താക്കോൽ നിനക്ക് കണ്ടെത്താൻ സാധിക്കും. മറ്റൊരാളെ രക്ഷിക്കാൻ വേണ്ടി നീ ആ താക്കോൽ സ്വതന്ത്രമാക്കണം. അതെ, നിനക്ക് മാത്രമേ രക്ഷിക്കാൻ സാധിക്കൂ. എല്ലാം നിനക്ക് തീരുമാനിക്കാം. ഇപ്പോ ഇതൊക്കെ കേട്ട് തന്റെ മകൻ മരണപ്പെട്ടതിന് കാരണം ഇവളാണെന്ന് മനസ്സിലാക്കി ജെഫ് അവൾ മരിക്കട്ടെ കരുതി കുറച്ചു നേരം അവിടെ കീ എടുക്കാതെ നിന്നെങ്കിലും അവൾ ഒരുപാട് അഭ്യർത്ഥിച്ച് പറഞ്ഞപ്പോൾ സഹതാപം തോന്നി. കമ്പികൾക്കിടയിൽ നിന്നും കീ എടുക്കാൻ നോക്കുകയാണ്. അതിനിടയിൽ തന്നെ ഐസ് വാട്ടർ അവളുടെ ബോഡിയിൽ അടിച്ച് പകുതിയോളം ഐസായി തുടങ്ങി. ലാസ്റ്റ് എങ്ങനെയും കഷ്ടപ്പെട്ട് കീ എടുത്ത് വന്നപ്പോഴേക്കും അവൾ ഐസ് പോലെയായി. അവൾ അവിടെ മരിക്കാണ്. ദെൻ ഒന്നും ചെയ്യാൻ പറ്റാതെ ഇവൻ ഇവിടെ നിന്നും തിരിച്ചിറങ്ങുന്നു. പിന്നെ വേറൊരു ബോക്സിൽ നിന്നും ഒരു ബുള്ളറ്റും ദെൻ ഒരു ഫോട്ടോയും കാണാണ്. ഇപ്പൊ വീണ്ടും സീൻ കട്ടായി അമാൻഡയെയും ലിന്നിനെയും കാണിക്കുന്നു. അവർ തമ്മിൽ സംസാരിക്കുന്നു. ലിൻ ഇപ്പോൾ ഓപ്പറേഷന് വേണ്ട എക്യുപ്മെന്റ്സ് കളക്ട് ചെയ്യാണ്. അതിനിടയ്ക്ക് അമാൻഡ വന്നിട്ട് അവളെ പേടിപ്പെടുത്തി സംസാരിക്കുന്നു. നിന്റെ തലയിലുള്ള മെഷീൻ ഞാനാണ് ഉണ്ടാക്കിയത്. ശേഷം അമാൻഡ ഒരു ലെറ്റർ വായിക്കുന്നത് പോലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. കുറെ കഴിഞ്ഞതിനു ശേഷം അമാൻഡ തന്റെ ബോക്സിൽ നിന്നും ഒരു ലെറ്റർ എടുത്ത് വായിക്കാണ്. എങ്ങനെ ജിഗ്സോ കില്ലർ അവളെ ട്രാപ്പിലാക്കിയെന്നും അതിന്റെ ഉപകരണങ്ങൾ കണക്ട് ചെയ്ത് എങ്ങനെ ഉണ്ടാക്കിയെന്നും കാണിക്കുന്നു. ആരും വിജയിക്കാത്ത കില്ലറുടെ ഗെയിമിൽ അമാൻഡ മാത്രമാണ് വിജയിച്ചിട്ടുള്ളത്. അതിനുശേഷം അവൾ കില്ലറുടെ അടുത്തെത്തിയെങ്കിലും എല്ലാം ഓർക്കുന്നു. ഇപ്പോൾ ഇവൾ കരയുന്നുണ്ട്. എന്നിട്ട് കരഞ്ഞുകൊണ്ട് തന്നെ കില്ലറുടെ അടുത്ത് വന്ന് ജെഫ് ആദ്യ പരീക്ഷണം വിജയിച്ചുവെന്ന് പറയുന്നു. ഇപ്പോ കില്ലർ അവളോട്, നീ എനിക്ക് വേണ്ടി ചെയ്തു തരേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്റെ ടേബിളിനടുത്തായി ഒരു അറയുണ്ട്. നിന്റെ നെയിം എഴുതിയ ഒരു കവറുണ്ട്. ഇത്രയും പറഞ്ഞ് അമാൻഡ ചോദിക്കാണ്, ലിൻ ഏറ്റവും മികച്ചതെന്താണോ അതേ എനിക്ക് തരുവുള്ളൂ. സോ നല്ലൊരു എക്യുപ്മെന്റ്സ് നോക്കി കളക്ട് ചെയ്യുകയാണ് അവൾ ഇപ്പോ ചെയ്യുന്നത്. അതൊക്കെ കില്ലർ അവിടെ നിന്ന് വാച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോ കുറച്ചു കഴിഞ്ഞ് ലിൻ ഏറ്റവും മികച്ചതായത് കൊണ്ടല്ലേ നിങ്ങൾ അവളെ തിരഞ്ഞെടുത്തതെന്ന് ചോദിക്കാണ്. അതിന് കില്ലർ, അതും ഒരു കാരണം എന്നാണ് പറയുന്നത്. ഇപ്പോ വീണ്ടും സീൻ കട്ടായി ജെഫ് അടുത്ത കൊലപാതകത്തിന് കാരണക്കാരായ ഒരാളുടെ സൗണ്ട് കേൾക്കാണ്. ദെൻ അയാളെ ഒരു ടാങ്കിന് അകത്ത് ലോക്ക് ചെയ്തിരിക്കുന്നു. ജെഫ് ഉടനെ അവിടെ തൂങ്ങിക്കിടന്ന റെക്കോർഡർ എടുത്ത് പ്ലേ ചെയ്യുന്നു. അതിൽ ഇങ്ങനെ പറയാണ്, വളരെ അനായാസമായ രീതിയിൽ തന്നെ നിന്റെ മകന്റെ കൊലപാതകത്തിന് വിധി പറഞ്ഞ ആളാണ് ഇയാൾ. അതിൽ നീ തൃപ്തനല്ല. എന്നാൽ ഇപ്പോൾ അയാൾ മരിക്കണോ അതോ ജീവിക്കണോ എന്ന് നീയാണ് തീരുമാനിക്കേണ്ടത്. നീ ഇയാൾക്ക് മാപ്പ് കൊടുക്കുമോ? അയാളെ രക്ഷിക്കാൻ നീ നിന്റെ മകന്റെ സാധനങ്ങൾ കത്തിക്കേണ്ടി വരും. നിന്റെ മകന്റെ മരണത്തിന് ഒട്ടും തന്നെ വില കൽപ്പിക്കാത്ത ഇവനെ നീ രക്ഷിക്കണമെങ്കിൽ അതൊക്കെ കത്തിച്ച് അതിനുള്ളിൽ നിന്നും കീ എടുക്കണം. അയാൾക്ക് ഒട്ടും ടൈമില്ല ജെഫ്. ഗെയിം ആരംഭിക്കട്ടെ. ഇപ്പോ പെട്ടെന്ന് കുറെ ദിവസം പഴകിയ പിക്കിന്റെ ചാറിൽ അരച്ച് അയാളുടെ ബോഡിയിൽ ഒഴുക്കാണ്. സ്മെൽ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ആ ജഡ്ജ് തന്നെ രക്ഷിക്കണമെന്ന് വിളിച്ചു പറയുന്നു. കുറെ പിക് നോൺ സ്റ്റോപ്പ് ആയി ഇങ്ങനെ ജാറിൽ അരഞ്ഞ് അയാളുടെ ബോഡിയിൽ വീഴുന്നുണ്ടായിരുന്നു. ദെൻ ലാസ്റ്റ് ഇയാളെ രക്ഷിക്കാൻ ജെഫ് തീരുമാനിക്കുന്നു. അവന്റെ ഉള്ളിൽ അത്രത്തോളം മനുഷ്യത്വം ഉണ്ടെന്നത് കൊണ്ട് തന്നെ തന്റെ മകന്റെ സാധനങ്ങൾ കത്തിച്ച് അതെല്ലാം ഉരുകിയ ശേഷം അതിലേക്ക് വീണ കീ എടുത്ത് ജഡ്ജിന്റെ തലയിൽ ലോക്ക് ചെയ്തിരുന്ന ലോക്ക് അഴിക്കുന്നു. അങ്ങനെ അയാളെ അവിടെ രക്ഷിക്കാണ്. ഇപ്പോ വീണ്ടും സീൻ കട്ടായി ലിൻ ഓപ്പറേഷന് തയ്യാറാവുന്നത് കാണിക്കുന്നു. അമാൻഡ ജെഫ് ജഡ്ജിന്റെ ജീവൻ രക്ഷിച്ചെന്ന് വന്ന് പറയുകയാണ്. ഇപ്പോ ലിൻ ഹെയറൊക്കെ കട്ട് ചെയ്ത് മാറ്റി ഹെഡ് മരവിപ്പിക്കാനുള്ള ഇഞ്ചക്ഷൻ വെക്കുന്നു. ദെൻ സർജറി ചെയ്യേണ്ട ഭാഗം റൗണ്ടിന് കട്ട് ചെയ്ത് മാറ്റി അവിടെ ഉണ്ടായിരുന്ന എക്യുപ്മെന്റ് കൊണ്ട് സെറ്റ് ചെയ്യുന്നു.
ബ്ലഡ് ക്ലോട്ട് ആവുമ്പോഴെല്ലാം ക്ലിപ്പ് ചെയ്ത് മാറ്റുന്നുണ്ട്. ദെൻ സർജറി ചെയ്യാനായി ആൽക്കഹോളിക്ക് നിറച്ച് ബ്ലഡ് മാറ്റി ക്ലിയർ ആക്കുന്നു. ദെൻ നല്ല രീതിയിൽ തന്നെ അവിടെയുള്ള എക്യുപ്മെന്റ് ഒക്കെ വെച്ച് കട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് കില്ലറിന് ബോധം പോയി മയങ്ങാണ്. ദെൻ ഓക്സിജൻ കൊടുത്ത് എങ്ങനെയും പഴയ നിലയിൽ കൊണ്ടുവരുന്നു. ഇതേ ടൈമിൽ തന്നെ കില്ലർ തന്റെ ഗേൾഫ്രണ്ടിനെ ഡ്രീം ചെയ്യാണ്. ഇതൊക്കെ കേട്ട് അമാൻഡ നല്ലപോലെ ടെൻഷനായി തന്റെ റൂമിലേക്ക് എത്തുന്നു. അവിടെ എത്തി അവൾ കില്ലറിന്റെ കൂടെ താൻ ചെയ്ത ഓരോ കൊലപാതകത്തിന്റെയും അത് തന്നെ എങ്ങനെയൊക്കെ പിടിച്ചു നിർത്തിയെന്നും എല്ലാം പറയുന്നു. കില്ലർ അവളെ എങ്ങനെയൊക്കെയാണ് പറഞ്ഞു മാറ്റിയതെന്നും വളരെ ത്രില്ലിംഗ് ആയി കാണിക്കുന്നു. ഫസ്റ്റ് പാർട്ടിൽ ആഡമിനെ റൂമിൽ നിന്ന് മയക്കി കിടത്തി ആ റൂമിനുള്ളിൽ കൊണ്ടുവന്ന് കില്ലറിനോടൊപ്പം എല്ലാത്തിനും കൂട്ടി നിന്നത് ഇവളായിരുന്നു. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കില്ലറിനെ മാത്രമേ കണ്ടിരുന്നുള്ളൂ. എന്നാൽ ഇവൾക്ക് അതിൽ ഏറെക്കുറെ പങ്കുണ്ട്. ആ സീൻസ് ഓരോന്നായി കാണിച്ചു തരാനിപ്പോ ഇവൾ ഇപ്പോ ഇതെല്ലാം ഓർക്കുന്നു. എന്നിട്ട് തിരിച്ച് കില്ലറുടെ അടുത്തെത്തി അമാൻഡ ലിന്നിനെ ഭയങ്കരമായിട്ട് അടിക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ട് ഗൺ എടുത്ത് കൊല്ലാനായി പോകുമ്പോൾ പെട്ടെന്ന് കില്ലർ അമാൻഡ വേണ്ട, ഒന്നും ചെയ്യരുതെന്ന് പറയുന്നു. അത് പറയുമ്പോൾ തന്നെ അവൾ അതിൽ നിന്നും ഒഴിഞ്ഞു മാറാണ്. ശേഷം കില്ലർ അമാൻഡയെ കുറിച്ച് നല്ല രീതിയിൽ തന്നെ പറയുകയാണ്. അത് കഴിഞ്ഞ് വീണ്ടും അമാൻഡ ഒരു കാര്യം ഓർക്കുന്നു. അന്ന് ഫസ്റ്റ് പാർട്ടിൽ ലോറൻസ് കാല് മുറിച്ച് അവിടെ നിന്നും ഇറങ്ങിപ്പോയില്ലേ, അതിനുശേഷം കില്ലർ ഗെയിം ഓവർ പറഞ്ഞ് ആഡമിനെ മാത്രം ആ റൂമിനുള്ളിൽ വെച്ച് പൂട്ടിയിരുന്നു. കുറെ കഴിഞ്ഞ് അമാൻഡ ആഡമിനെ വിളിച്ചുണർത്തി ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊന്നിരുന്നു. അതെ, അത് ചെയ്തത് ഇവളായിരുന്നു. ഇപ്പൊ വീണ്ടും സീൻ കട്ടായി ജെഫിനെ കാണിക്കുന്നു. ജെഫ് തന്റെ സെക്കൻഡ് പരീക്ഷണം പൂർത്തിയാക്കി ജഡ്ജിനെ രക്ഷിച്ച് എത്തിയിരിക്കുന്നു. അപ്പോഴാണ് ഒരു റൂം കാണുന്നത്. അതിനുള്ളിലായി ഒരു ബോക്സും വെച്ചിട്ടുണ്ട്. ഒരു ലെറ്ററും ഉണ്ട്, ഒരു ബുള്ളറ്റും ഉണ്ട്. സോ അത് ലോഡ് ചെയ്യണം, അതുകൊണ്ടാണ് അതവിടെ വെച്ചിരുന്നത്. ആ റൂം തുറന്ന് അകത്ത് കയറാണ്. ഇപ്പോ ഒരുത്തിനകത്തുണ്ട്. ഇവന്റെ കൈയും കാലും തലയും കറങ്ങുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കാണ്. ഇവന്റെ അകത്തുകൂടെ തൂങ്ങിക്കിടന്ന ഒരു റെക്കോർഡർ എടുത്ത് പ്ലേ ചെയ്യുന്നു. അതിൽ ഇങ്ങനെ പറയുന്നു, ഹലോ ജെഫ്, നീ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം കാലങ്ങളായി നീ സ്വപ്നം കണ്ട കൂടിക്കാഴ്ചക്ക് അവസരമുണ്ടായി എന്നതാണ്. നിന്റെ ജീവിതം മാറ്റിമറിച്ചതിന്റെ പ്രതികാരം നിനക്ക് തീർക്കാം. എന്നാൽ ഞാൻ ഇപ്പോൾ അവനെ വെറും ഒരു മനുഷ്യനായി നിനക്ക് വിട്ടുതരുന്നു. ഇവന്റെ നെയിമാണ് തിമോത്തിയം. 27 വയസ്സ് പ്രായം. നിന്നെ പോലെ അമ്മയും അച്ഛനുമുള്ള ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയാണ്. നിന്റെ മകൻ മരിച്ച ദിവസം ജീവിതം മാറിമറിഞ്ഞ മറ്റൊരാൾ. ആ ദിവസം അവൻ വലിയൊരു തെറ്റ് ചെയ്തു. അവൻ അതിനുള്ള ശിക്ഷ കിട്ടിയില്ലെന്ന് നീ വിശ്വസിക്കുന്നു. എന്നാൽ ഇപ്പോ ഇവനെ ശിക്ഷിക്കാനുള്ള അവസരം നിനക്ക് കൈവന്നിരിക്കുകയാണ്. ഇവനെ ബന്ധിപ്പിച്ചിരിക്കുന്ന മെഷീൻ എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ഞാൻ ഇതിനെ റാക്ക് എന്ന് വിളിക്കും. മനുഷ്യ ശരീരം അത്ഭുതകരമായ ഒരു സൃഷ്ടിയാണ്. കൈകൾക്ക് മാത്രമാണ് വളയാൻ കഴിയുമെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? ഇത് എപ്പോ കറങ്ങാൻ പോവാണ്? ചിലപ്പോൾ നിന്റെ ഹെൽപ്പിലൂടെ ഇവനെ രക്ഷപ്പെടുത്താൻ സാധിക്കും. നിന്റെ വലതുവശത്തൊരു പെട്ടിയുണ്ട്. ആ പെട്ടിക്ക് പിന്നിലാണ് താക്കോൽ. അതൊരു ഷോർട്ട് ഗണ്ണിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. നീ ഇപ്പോ നിന്നോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്, നിന്റെ മകനെ കൊന്നവനു വേണ്ടി കരുണ കാണിക്കുന്നു അതോ ഗൺഷൂട്ട് ഏറ്റുവാങ്ങാൻ നീ തയ്യാറാണോ? എല്ലാം നിനക്ക് തീരുമാനിക്കാം. ഇപ്പോ പെട്ടെന്ന് മെഷീൻ കറങ്ങാണ്. അവന്റെ കാലും കൈയും ഇതേ സമയം തന്നെ വളഞ്ഞൊടിഞ്ഞ് ടേൺ ആവുന്നു. ദെൻ ലാസ്റ്റ്ലി ഇവനെ അവിടെ രക്ഷിക്കാൻ പറ്റാതെ വരികയാണ്. ദെൻ എങ്ങനെയെങ്കിലും ആ കീ എടുക്കാൻ നോക്കുമ്പോഴേക്കും ടൈമായി ആ കീയുമായി കണക്ട് ചെയ്തിരിക്കുന്ന ഗൺ ആ ജഡ്ജിന്റെ തലയിൽ ഷൂട്ടായി അയാൾ അവിടെ മരിക്കുന്നു. ഇപ്പോ ലാസ്റ്റ് ആയിട്ട് ഇവന്റെ ഹെഡും തിരിഞ്ഞു വരാണ്. പകുതിയോളം ക്രോസ് ആയി. അപ്പോഴേക്കും ലോക്ക് അടുത്ത് വന്ന ജെഫ് എങ്ങനെയും രക്ഷിക്കാൻ നോക്കിയെങ്കിലും തല മുഴുവനായി തിരിഞ്ഞ് അവൻ അവിടെ മരിക്കുന്നു. ഇപ്പോ ഇവൻ രക്ഷിച്ച ജഡ്ജും മരിച്ചിരിക്കുന്നു. സത്യത്തിൽ ഒരു തെറ്റിന് 3 പേരുടെ ജീവനാണ് കില്ലർ കളഞ്ഞിരിക്കുന്നതെന്ന് ദേഷ്യത്തിൽ ജെഫ് അവിടെ നിന്നും ഇറങ്ങുന്നു. ദെൻ വീണ്ടും സീൻ കട്ടായി കില്ലറിനോട് ലിൻ തനിക്ക് പോകണമെന്നും അതുപോലെ കില്ലർ അവളോട് നിന്റെ ഹസ്ബൻഡിനെ കുറിച്ച് പറയുമോ എന്ന് ചോദിക്കുന്നു. അതിനവൾ, ഞങ്ങളിപ്പോ അപരിചിതരെ പോലെയാണെന്നും അവസാനമായി തമ്മിൽ കണ്ടപ്പോൾ ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധമില്ലാത്ത പോലെ ആയിരുന്നെന്നും പറയുന്നു. എന്നാൽ ഇപ്പോൾ എന്റെ ഹസ്ബൻഡിനെ കാണാൻ വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. അതിന് കില്ലർ തിരിച്ച് നീ നിന്റെ കുഞ്ഞിനെയും ഭർത്താവിനെയും അകറ്റി വേറൊരു ജീവിതം കണ്ടുപിടിച്ചു. അതിനെ ലിൻ നേരെ തിരിച്ച് മറുപടി പറയുകയാണ്. തനിക്ക് പോണമെന്നും പറയുന്നു. ഇപ്പോ അവിടേക്ക് വരുന്ന അമാൻഡയോട് കില്ലർ തന്നെ ഒന്ന് ഫ്രീ ആയി വിടണമെന്ന് പറയാണ്. ഇപ്പോ ഇതേ ടൈമിൽ തന്നെ കില്ലർ ഒരു ടേപ്പ് മെഴുകിൽ ഉരുക്കുന്നതായി കാണിക്കുന്നു. എന്നിട്ട് ലിന്നിന്റെ മകളെയും ഒരിടത്ത് ട്രാപ്പിൽ കുടുക്കിയിട്ടിരിക്കുന്നെന്നും പറയുന്നു. ഇതൊക്കെ കേട്ട് അവൾ ടെൻഷൻ ആവുന്നുണ്ട്. ദെൻ അതിനുശേഷം അമാൻഡ നേരത്തെ കില്ലർ അവൾക്ക് വേണ്ടി ഒരു ലെറ്റർ ടേബിളിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അതെടുത്ത് വായിച്ചു നോക്കുകയാണ്. അതിനുശേഷം അവൾ ജെ
എഫ് മൂന്നാമത്തെ പരീക്ഷണവും പൂർത്തിയാക്കിയെന്ന് പറയുന്നു. ഇത് കേട്ട് കില്ലർ കൺഗ്രാറ്റുലേഷൻസ് ലിൻ, നിനക്ക് ഇവിടെ നിന്ന് പോകാം ഇങ്ങനെ പറയുമ്പോൾ തന്നെ അമാൻഡ ഇല്ല പറ്റില്ല, അയാൾ ഫുൾ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല, സോ അത് കഴിഞ്ഞാലേ ഇവൾക്ക് പോകാൻ പറ്റൂ എന്ന് പറയുന്നു. കില്ലർ എന്നിട്ട് അമാൻഡയോട് ഇവളുടെ മെഷീൻ മാറ്റി ഇവളെ പറഞ്ഞു വിടാനാണ് പറയുന്നത്. എന്നാൽ ലിന്നിന് അവളെക്കാൾ ഗെയിമിൽ പ്രാധാന്യമുണ്ടെന്നും നിയമങ്ങൾ കറക്റ്റിന് പാലിക്കുന്നുണ്ടെന്നും പറയുന്നു. എന്നാൽ അമാൻഡ അവളെ വെറുതെ വിടാൻ തയ്യാറല്ലായിരുന്നു. ശേഷം ലിന്നിനെ ഗൺ പോയിന്റ് ചെയ്ത് നിർത്തി ഷൂട്ട് ചെയ്യാൻ പോവാണ് പറയുന്നു. ലിൻ ഇപ്പോ തന്നെ എങ്ങനെയെങ്കിലും വെറുതെ വിടുന്നു പറയുമ്പോൾ അവൾ ഒന്നുകൊണ്ടും അതിന് സമ്മതിക്കുന്നില്ല. ഇപ്പോ കില്ലർ അമാൻഡയോട് നീ എല്ലാരെയും ഇപ്പോ എങ്ങനെയായിരുന്നു, ഇങ്ങനെ തന്നെ ആയിരുന്നു, അപ്പോ എറിക്കിനോടും ഇങ്ങനെ തന്നെയാണോ നീ കാണിച്ചിരുന്നത് ഇങ്ങനെ ചോദിക്കാണ്. അതിനവൾ എറിക്കിന് എന്താണ് പിന്നീട് സംഭവിച്ചതെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഓപ്പണിംഗ് സീനിൽ എറിക്ക് കാല് വലിച്ച് ഉടച്ച് ആ റൂമിൽ നിന്നും രക്ഷപ്പെട്ടിരുന്നില്ലേ. ഇതിലെ ഒരു കാര്യം എന്തെന്നാൽ എറിക്കിന് ഇപ്പോഴും അറിയില്ല ഡാനിയൽ രക്ഷപ്പെട്ട കാര്യം. സോ ഡാനിയൽ നിന്ന് വിളിച്ച് അന്വേഷിച്ചു നടക്കുകയാണ്. ഇത് പെട്ടെന്ന് അമാൻഡ കേൾക്കുന്നു. പെട്ടെന്ന് എറിക്ക് ഒരു കമ്പി എടുത്ത് അമാൻഡയുടെ അടിച്ചെങ്കിലും ലാസ്റ്റ് അവന്റെ ഒടിഞ്ഞ കാലിൽ അടിച്ച് അവൾ അവിടെ നിന്നും രക്ഷപ്പെടുന്നു. ഈ സീൻ കാണിച്ച് നേരെ തിരിച്ച് പ്രസന്റ് കാണിക്കാണ്. ഇതിൽ അമാൻഡ താൻ ഒരു കൊലപാതകിയാണെന്ന് സമ്മതിക്കുന്നു. അതുപോലെ അവൾ ഇപ്പോ പറയുന്നത് കില്ലറുടെ ഗെയിം വെറും ഫൂളിഷ്നെസ് ആണെന്നും മനഃപൂർവ്വം ഓരോരുത്തരെയും വിഷമം കണ്ട് സന്തോഷിക്കാനായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നു. ഇവൾക്ക് കില്ലറിനെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുമ്പോഴും ലിൻ ഇതൊക്കെ കേട്ട് തനിക്ക് ഇവിടെ നിന്ന് പോകണമെന്നാണ് പറയുന്നത്. എന്നിട്ട് അമാൻഡ കരഞ്ഞുകൊണ്ട് തന്നെ ഈ ഗെയിം എല്ലാം വെറും നുണകളാണെന്ന് പറയുന്നു. ദെൻ അതിനൊക്കെ കില്ലർ ഇല്ല, നീ പറയുന്നതൊന്നും അല്ല, നീ വിജയിച്ചാൽ നമ്മൾ എല്ലാവരുമായിരിക്കും വിജയിക്കാൻ പോകുന്നത്, അഥവാ നീ പരാജയപ്പെട്ടാലും അതിൽ എല്ലാവരും ഉൾപ്പെടുമെന്നും പറയുന്നു. ഇപ്പോ ഇവിടെ അമാൻഡയ്ക്ക് അവളെ രക്ഷപ്പെടുത്താൻ താല്പര്യമില്ലെന്ന് പറയുകയാണ്. അതിന് കില്ലർ അമാൻഡ നിനക്കാണ് ഇവളെ കൊണ്ട് ആവശ്യം, എനിക്ക് ഇവളെ കൊണ്ട് ഒന്നും തന്നെ ഇല്ല, നീ ഒന്ന് മനസ്സിലാക്കൂ, ഇത് നിന്റെ അവസാന അവസരമാണ് അമാൻഡ, നിന്റെ ടൈം അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്, നീ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്ക്, എനിക്ക് തന്ന വാക്കിനെ കുറിച്ച് ആലോചിക്ക്, നമുക്ക് ഡ്രീംസിനെ കുറിച്ച് ആലോചിക്കാം. ഇപ്പോ പെട്ടെന്ന് ഇവരുടെ ഡോർ കണ്ടെത്തി അവിടേക്ക് എത്തിയ ജെഫ് ലിന്നിനെ കാണുന്നു. ലിൻ ഓടി ജെഫിന്റെ അടുത്തേക്ക് പോകുമ്പോഴേക്കും അമാൻഡ ലിന്നിനെ സ്റ്റൊമക്കിൽ ഷൂട്ട് ചെയ്യാണ്. ലിൻ ജെഫിന്റെ വൈഫായിരുന്നു. ദേഷ്യം വന്ന കില്ലർ ജെഫിന് കൊടുത്ത പരീക്ഷണങ്ങൾക്കെല്ലാം ബുള്ളറ്റും ഗണ്ണും കൊടുത്തിരുന്നില്ലേ, സോ ഇപ്പോ ജെഫ് അമാൻഡയുടെ നെക്കിൽ ഷൂട്ട് ചെയ്യാണ്. ഇപ്പോ അമാൻഡയുടെ നേരെ നോക്കി കില്ലർ പറയാണ് നാല് ജീവനുകളാണ് നീ ഇപ്പോ ഇല്ലാതാക്കിയതെന്ന്, ഇന്ന് നിനക്കുള്ള പരീക്ഷണമായിരുന്നു നിന്റെ ഗെയിം, ഞാനാണ് നിന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത്, നീ എല്ലാം എനിക്ക് നൽകും, എല്ലാത്തിന്റെയും ഇമ്പോർട്ടൻസ് നിനക്ക് തന്നു, എന്നാൽ നിനക്ക് അതിന് കഴിഞ്ഞില്ല, ഞാനൊരു കൊലപാതകിയാണ്, എന്നാൽ എനിക്ക് കൊലപാതകികളെ ഇഷ്ടമല്ല, നീ ആരുടെയും ജീവിച്ചിരിക്കാനുള്ള വിൽ പവർ പരീക്ഷിച്ചില്ല, അതിനു പകരം നീ അവരുടെ രക്ഷപ്പെടാനുള്ള സാധ്യതകൾ ഇല്ലാതാക്കി, നിന്റെ ഗെയിംസ് വിജയിക്കാൻ പറ്റുന്നതായിരുന്നില്ല, നിനക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ല, ഞാൻ നിനക്ക് ഒരുപാട് അവസരങ്ങൾ തന്നു, ലിൻ ഏറ്റവും മികച്ചതായിരുന്നത് കൊണ്ട് മാത്രമല്ല ഞാൻ അവളെ തിരഞ്ഞെടുത്തത്, അതിന് കാരണം ലിന്നും ജെഫും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരുന്നു, അതുകൊണ്ടാണ്, ബട്ട് അത് നിനക്കറിയില്ല, എന്റെ ഗെയിമിന്റെ ലക്ഷ്യത്തിന് വേണ്ടി ഞാനത് നിന്റെ അടുത്ത് നിന്ന് മറച്ചുവെച്ചു. തകർന്നുപോയ ജീവിതത്തെയും വഞ്ചിക്കപ്പെട്ട വൈഫിനെയും പ്രതികാരവുമായി നടന്ന ഹസ്ബൻഡിനെയും പരിഗണിക്കപ്പെടാത്ത ഒരു മകളെയും എനിക്ക് നേരെയാക്കണമായിരുന്നു, നിനക്ക് സ്വയം തീരുമാനമെടുക്കാനുള്ള അവസരം ഞാൻ തന്നു, എന്നാൽ അതിൽ നീ വിജയിക്കുമെന്ന് ഞാൻ കരുതി. ഇപ്പോൾ ലാസ്റ്റ് ഇവൾ കില്ലറുടെ ഗെയിമിന്റെ ഒരു ഭാഗമായിരുന്നെന്ന് മനസ്സിലാക്കാം. ഇപ്പോ കഥ ഫുള്ളായി മാറി വരുന്നുണ്ട്. അമാൻഡ മരണപ്പെട്ടു. അമാൻഡയുടെ പരീക്ഷിച്ചുകൊണ്ട് ഈ കുടുംബത്തെയും ഒന്നിപ്പിക്കാനായി കില്ലർ കളിച്ച ഒരു കളിയാണിത്. ലാസ്റ്റ് ഇപ്പോ ജെഫ് അവളെ രക്ഷിക്കാനായി കില്ലറിനോട് പറയുന്നു. അതിന് അയാൾ പറ്റില്ല എന്നാണ് പറയുന്നത്. ശേഷം കില്ലറിനെ ജെഫ് കൊല്ലാൻ തീരുമാനിക്കുന്നു. അപ്പോൾ അത് നിന്റെ മകനെ രക്ഷിച്ചുകൊണ്ടായിരിക്കണമെന്നും നിന്റെ മകളെ രക്ഷിക്കണം ജെഫ് പറയുന്നു. ഇപ്പോ മറ്റെന്തിനേക്കാളും അവൾക്ക് നിന്നെയാണ് ആവശ്യം. നിനക്ക് എന്നെ കൊല്ലാൻ കഴിയില്ല, നിന്റെ വൈഫ് മരിച്ചുകൊണ്ടിരിക്കുകയാണ്, കണക്ക് കൂട്ടലുകൾ പിഴക്കരുത് ജെഫ്, നിന്റെയും നിന്റെ വൈഫിന്റെയും വിധി എന്റെ കൈകളിലാണ്, ഇപ്പോ അവളെ അവിടെ നിന്നും കൊണ്ടുപോകാൻ ശ്രമിച്ചാലും അത് നടക്കുമെന്ന് എനിക്ക് തോന്നില്ല, ഇപ്പോൾ കില്ലർ അവൾ മരണപ്പെടുമെന്ന് പറയുകയാണ്. ഇപ്പോ ഇതൊക്കെ കേട്ട് നല്ല പോലെ ജെഫിന് ടെൻഷൻ ആവുന്നുണ്ട്. അതുകൊണ്ടെങ്കിലും എന്തെങ്കിലും ചെയ്യാമെന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് തന്നെ തീരുമാനിക്കുന്നു. അപ്പോഴാണ് വീണ്ടും കില്ലർ ഇങ്ങനെ പറയുന്നത്, ഒരു പരീക്ഷണം കൂടി, ഇത് വളരെ സിമ്പിൾ ആണ്, ആ മേശയുടെ മുകളിൽ ഒരു ഉപകരണമുണ്ട്, അത് ഉപയോഗിച്ച് നിനക്ക് എന്നെ ഇല്ലാതാക്കാം, പകരം വീട്ടാം, അതല്ലെങ്കിൽ നിനക്ക് നിന്റെ പ്രതികാരം മാറ്റിവെച്ച് മാപ്പ് നൽകാം, ഇന്ന് നൈറ്റ് ഞാൻ കാരണം നിങ്ങൾക്ക് ഉണ്ടായ വേദനയ്ക്ക് നിനക്ക് എന്നോട് ക്ഷമിക്കാം, എന്ത് സംഭവിക്കും ജെഫ്, ജീവിക്കണോ അതോ മരിക്കണോ,
പറയുന്നു. ജെഫ്, നിനക്ക് തീരുമാനിക്കാം. ഇപ്പൊ ബോധം വന്ന ലിൻ വേണ്ട വിളിച്ചു പറയുന്നു. ജെഫ് അത് കേൾക്കാതെ കില്ലറിനെ അവിടെ ഉണ്ടായിരുന്ന ആ ഉപകരണം കൊണ്ട് നെക്ക് കട്ട് ചെയ്യുന്നു. സത്യത്തിൽ ഇവനെ തന്നെ അറിയില്ലായിരുന്നു. ലിൻഡിന്റെ നെക്കിൽ സെറ്റ് ചെയ്തിരുന്ന ആ ബുള്ളറ്റ് കില്ലറുടെ ശ്വാസം നിലയ്ക്കുമ്പോൾ പൊട്ടിത്തെറിക്കുമെന്ന്. സോ ഇപ്പോ അവളും കില്ലറും മരിക്കാണ്. അതിനിടയ്ക്ക് ജെഫിനെ ആ റൂമിനുള്ളിൽ ട്രാപ്പിലാക്കുന്നു. എല്ലാം വളരെ ത്രില്ലിംഗ് ആയി ചിത്രീകരിച്ച ഈ മൂവി ലാസ്റ്റ് ജെഫിന്റെ മകളെ ലാസ്റ്റ് എങ്ങനെ ഇവൻ രക്ഷിക്കുമെന്ന് ത്രില്ലിംഗ് ആയി പറഞ്ഞു കൊടുക്കുകയാണ്. ദെൻ ഇപ്പോ അവളെ ഒരു ജയില് പോലുള്ള സ്ഥലത്ത് ഇട്ടിരിക്കുന്നതായും ജെഫ് അതിനുള്ളിൽ കുടുങ്ങുന്നതായും കാണിക്കുന്നു. അങ്ങനെ ലാസ്റ്റ് സസ്പെൻസോടെയാണ് ഈ മൂവി അവസാനിക്കുന്നത്.